അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയുണ്ട് ഈ പ്രാവശ്യത്തെ ഈ വർഷത്തിൽ. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടിക്കൽ പരീക്ഷയിൽ എങ്ങനെയൊക്കെയാണ് ചോദിക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. പ്രാക്ടിക്കൽ പരീക്ഷ ഫിഖ്ഹുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഖ്ഹിലെ വുളൂഇന് ശേഷമുള്ള ദുആ, അതിലെ ദിക്റുകൾ, നിയ്യത്തുകൾ ഒക്കെ പഠിച്ച് വെക്കണം. ആദ്യം തന്നെ അതൊക്കെ പഠിച്ചു വെക്കണം, എന്നാലേ ഉള്ളൂ പ്രാക്ടിക്കൽ പരീക്ഷ നടത്തുമ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. മൂന്നാം ക്ലാസ്സിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയാണ്. നമ്മൾ പ്രാക്ടിക്കൽ പരീക്ഷ തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കാണുന്നതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഓരോന്നിന് എത്ര മാർക്ക്, ഇവിടെ ലഭിക്കേണ്ട മാർക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു മാർക്കാണെങ്കിൽ ലഭിച്ചതെങ്കിൽ ഇവിടെ ഒന്ന് എന്നിടും, ഇനി നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സീറോ, അല്ലെങ്കിൽ ഒന്ന് എഴുതൂല. എങ്ങനെയാണ് നോക്കാം. ഒന്ന്, തിബിലക്ക് മുന്നിടലാണ്. നമുക്കറിയാം വുളു എടുക്കുന്ന സമയത്ത് തിബിലയിലേക്ക് മുന്നിടുക എന്നത് സുന്നത്താണ്. അപ്പോൾ അങ്ങനെ വുളു എടുക്കുമ്പോഴും തയമം ചെയ്യുമ്പോഴൊക്കെ ഖിബിലയിലേക്ക് മുന്നിടുക എന്നത് സുന്നത്തായതുകൊണ്ട് ഇതിന് നേരെ എന്ത് ചെയ്യും, ഒരു മാർക്ക് ചിലപ്പോൾ ഉസ്താദ് ഇടും. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതി കൊടുക്കും. രണ്ടാമത്തെ പ്രവർത്തനം, ഇപ്പോൾ നമ്മൾ ഖിബിലയിലേക്ക് മുന്നിട്ടു, ഇനി അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പ്രവർത്തനമാണ് നിയ്യത്ത് വെക്കുക. നിയ്യത്ത് രണ്ട് തരത്തിലുണ്ട്, ഫറളായ നിയ്യത്തുമുണ്ട് സുന്നത്തായ നിയ്യത്തുമുണ്ട്. നമ്മുടെ വുളൂഇൽ തന്നെ ഫറളായ നിയ്യത്തുമുണ്ട് സുന്നത്തായ നിയ്യത്തുമുണ്ട്. ഫറളായ നിയ്യത്താണ് മുഖം കഴുകുമ്പോൾ നമ്മൾ ചെയ്യുന്ന നിയ്യത്ത്. പക്ഷേ ഇത് മുൻകൈ മൂന്ന് തവണ കഴുകുമ്പോൾ അതിന് മുമ്പായിട്ട് ചെയ്യുന്ന നിയ്യത്താണ് ഈ നിയ്യത്ത്. അവിടെ നിയ്യത്ത് ചെയ്യേണ്ടത് നവൈത്തു സുനനൽ വുളൂഇ, നവൈത്തു സുനനൽ വുളൂഇ, വുളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യുക. അത് അറബിയിൽ ചൊല്ലിയാലും കുഴപ്പമില്ല, ഇനി മലയാളത്തിൽ ചൊല്ലിയാലും പ്രശ്നമില്ല. വുളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ കരുതി, ഇവിടെ ശരിക്കും കരുതലാണ് വേണ്ടത്, പക്ഷേ എങ്കിലും പ്രാക്ടിക്കൽ പരീക്ഷ ആയതുകൊണ്ട് നമ്മളത് തൊള്ളകൊണ്ട് പറയുന്നേ വേണം, എന്നാലേ അവിടെ മാർക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും. ഇനി നിയ്യത്ത് മുഴുവനായിട്ട് ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്കായിരിക്കും. ഇതിലിവിടെ രണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് അഊദും ബിസ്മിയും രണ്ട് ഷഹാദത്ത് കലിമയും ശേഷമുള്ള ദിക്റും. അപ്പോൾ ഇവിടെ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതിനൊരു മാർക്ക് ലഭിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിനൊരു മാർക്ക് ലഭിക്കും. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ല, അതിനും ഒരു മാർക്ക് ലഭിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ആ ദിക്റുണ്ടല്ലോ മുൻകൈ കഴുകുമ്പോൾ, ആ ദുആ ഏതാണ്? ദുആ അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറൻ, അതും കൂടെ എന്ത് ചെയ്യണം, ചൊല്ലണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു മാർക്ക് കൂടെ കിട്ടും. അപ്പോൾ മൊത്തം നാല് മാർക്കാണ് കേട്ടോ. അഊദുവിനൊരു മാർക്ക്, ബിസ്മിക്കൊരു മാർക്ക്, രണ്ട് ഷഹാദത്ത് കലിമക്ക് ഒരു മാർക്ക്, പിന്നെ അതുപോലെ ശേഷമുള്ള ദിക്റ് അതിനും ഒരു മാർക്ക്. മൊത്തം നാല് മാർക്ക് ലഭിക്കും. ഇനി അതിന് ശേഷം ചെയ്യേണ്ടത് മുൻകൈ മൂന്ന് തവണ കഴുകണം. ഒരു തവണ കഴുകുമ്പോൾ ഒരു മാർക്ക് ലഭിക്കും. ഇനി രണ്ട് തവണയാണ് കഴുകുന്നതെങ്കിൽ രണ്ട് മാർക്ക് ലഭിക്കും. ഇനി മൂന്ന് തവണയാണെങ്കിൽ മൂന്ന് മാർക്ക് ലഭിക്കും. അപ്പം അതും ശ്രദ്ധിക്കാം. അങ്ങനെ മൂന്ന് തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മൂന്ന് മാർക്ക് ലഭിക്കും. അഞ്ചാമത്തെ പ്രവർത്തനമാണ് ബ്രഷ്, മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക എന്ന് പറയാറുണ്ട്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ ബ്രഷൊന്നും കൊണ്ടുപോയിട്ടുണ്ടാവില്ല, എങ്കിലും നമ്മുടെ എന്ത് ചെയ്യുക, വിരൽ കൊണ്ട്
തൊള്ളം എന്ത് ചെയ്യാം, ഒന്ന് ബ്രഷ് ചെയ്യാം. പിന്നെ അതുപോലെ അതിനെന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് മാർക്ക് ലഭിക്കും കേട്ടോ, ബ്രഷ് ചെയ്യുമ്പോൾ അതിന് രണ്ട് മാർക്ക് ലഭിക്കും. ഇനി ആറാമത്തേത്, വായിൽ വെള്ളം കൊപ്പളിക്കുക, അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ. വായിൽ വെള്ളം കൊപ്പളിക്കുമ്പോൾ ഒരു മാർക്കും, മൂക്കിൽ വെള്ളം കയറ്റുക അതിന് രണ്ട് മാർക്കും, ഒരു മാർക്കും, പിന്നെ ചീറ്റുമ്പോൾ മൂന്നാമത്തെ മാർക്ക് കിട്ടും. ഇത് ഏകദേശം പറഞ്ഞതാണ്, ഉറപ്പില്ല. അപ്പോൾ വായിൽ വെള്ളം കൊപ്പളിക്കുകയും അതോടൊപ്പം തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും വേണം. നമ്മൾ ചീറ്റുമ്പോൾ ഇടത് കൈ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, മൂക്കത്തെ സംഭവം ചീറ്റിയിട്ട് ചീറ്റേണ്ടത് കേട്ടോ, ഇടത് കൈ കൊണ്ടാണ് ചീറ്റേണ്ടത്. ഇനി ഏഴാമത്തേത്, നീയത്താണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉലൂ തുടങ്ങുമ്പോൾ തന്നെ നീയത്ത് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫറളായ നീയത്തും സുന്നത്തായ നീയത്തും. ഇവിടെ ഫറളെന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ സുന്നത്തെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ നീയത്ത് മറന്നു കഴിഞ്ഞാൽ ഉലൂ ശരിയാകില്ല, അപ്പം അതുകൊണ്ട് ആ നീയത്ത് പഠിച്ചു വെക്കണം. ഉലു എന്ന ഫറളിനെ ഞാൻ വീട്ടുന്നു എന്ന് എന്ത് ചെയ്യുക, നീയത്ത് ചെയ്യുക. അതിന് നിങ്ങൾക്ക് നാല് മാർക്ക് ലഭിക്കും കേട്ടോ, ഒരു മാർക്കല്ല നാല് മാർക്കാണ് അതിനുള്ളത്, നീയത്തിൻ്റെ നീയത്ത് ചെയ്യുന്നതിന് കേട്ടോ. അതിന് ശേഷം മുഖം കഴുകുക, അതൊരു ഫറളാണ്. ഒന്നാമത്തെ ഫറൽ ഇതാണ്, രണ്ടാമത്തെ ഫറൽ ഇതുമാണ്. മുഖം മുഴുവനായി മൂന്ന് പ്രാവശ്യം കഴുകൽ, അതിന് നിങ്ങൾക്ക് ആറ് മാർക്കുണ്ട്, ഈ രണ്ട് മാർക്ക് വീതം വെച്ച് തരും. ഒരുപാട് ഒരു തവണയാണ് കഴുകുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് ലഭിക്കും, രണ്ട് തവണയാണെങ്കിൽ വീണ്ടും രണ്ട്, മൂന്നാമത്തെ തവണ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും രണ്ട്, മൊത്തം ആറ് മാർക്ക് ലഭിക്കും. അപ്പോൾ മുഖത്തിൻ്റെ അതിർത്തിയൊക്കെ മനസ്സിലാക്കിയിട്ട് കഴുകണം. അതുപോലെ സൂക്ഷിച്ച് കഴുകേണ്ടതാണ് കൺപീള, ഇതൊക്കെ സൂക്ഷിച്ച് കഴുകുക. അതുപോലെ താടി തിക്ക കറ്റിൽ സുന്നത്തുണ്ട്, പക്ഷേ നമ്മൾ വിദ്യാർത്ഥികളായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി ഒമ്പത്, ഒമ്പതാമത്തേത്, കൈ രണ്ടും മുട്ടോടു കൂടി മൂന്ന് പ്രാവശ്യം കഴുകുക. ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും ഈ രണ്ട് മാർക്ക് ലഭിക്കും, മൂന്ന് തവണ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ആറ് മാർക്ക് ലഭിക്കും. കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകണം. നമ്മൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചുളിഞ്ഞ ഭാഗങ്ങൾ, കൈമുട്ടിൻ്റെ ഭാഗം ചുളിഞ്ഞ ഭാഗങ്ങൾ, അവിടെയൊക്കെ സൂക്ഷിച്ച് നല്ല എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കഴുകണം. അതുപോലെ തന്നെ വെള്ളം ഒലിപ്പിക്കണം, വെള്ളം എന്ത് ചെയ്യണം, ഒലിപ്പിക്കണം, നനച്ചാൽ മാത്രം പോരാ. പത്താമത്തേത്, തല മൂന്ന് പ്രാവശ്യം തടവൽ. ഒരു പ്രാവശ്യം തടവിയാൽ ഒരു മാർക്ക്, രണ്ട് പ്രാവശ്യമാണെങ്കിൽ രണ്ട് മാർക്ക്, മൂന്ന് പ്രാവശ്യമാണെങ്കിൽ മൊത്തം മൂന്ന് മാർക്ക് ലഭിക്കും, മൂന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തല തടവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുടിയുടെ തെല്ലിൽ, നല്ല നീളമുള്ള മുടിയുള്ളവരുണ്ടാകും, അപ്പോൾ ആ മുടിയുടെ അറ്റത്ത് തടവിയാൽ പോരാ. കുറച്ചെന്ത് ചെയ്യണം, കയറ്റിയിട്ട് ഒരു നെറുഭാഗത്ത് വരുന്ന രൂപത്തിൽ തടവിയാൽ മതി, അതാണ് കുറച്ചുകൂടെ നല്ലത്. പതിനൊന്നാമത്തേത്, അതിന് നിങ്ങൾക്ക് മൂന്ന് മാർക്കുണ്ട് കേട്ടോ. പതിനൊന്നാമത്തേത്, ചെവി രണ്ടും ഒരുമിച്ച് തടവൽ, അത് സുന്നത്താണ്. ചെവി തടവുക എന്നത്, അപ്പോൾ അത് ഒരുമിച്ച് തടവുക എന്നത് സുന്നത്താണ്. ചെവി രണ്ടും ഒരുമിച്ച് തടവൽ, അതിന് നിങ്ങൾക്ക് മൂന്ന് മാർക്ക് ലഭിക്കും, മൂന്ന് തവണ ചെയ്യുമ്പോൾ. ഒന്നിന് ഒരു മാർക്ക് ഒരു തവണ ചെയ്യുകയാണെങ്കിൽ. പന്ത്രണ്ടാമത്തേത്, വലത് കാലും തുടർന്ന് ഇടത് കാലും ഞെരിയാണി ഉൾപ്പെടെ മൂന്ന് തവണ കഴുകണം. അതിന് ഈ രണ്ട് മാർക്ക് വീതമുണ്ട്, ഒരു തവണ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് കിട്ടും, രണ്ട് മാർക്ക് ലഭിക്കും. രണ്ടാമത്തെ തവണ ചെയ്യുകയാണെങ്കിൽ വീണ്ടും രണ്ട് മാർക്ക്, വീണ്ടും ചെയ്യുകയാണെങ്കിൽ രണ്ട് മാർക്ക്, മൊത്തം ആറ് മാർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ വലത് കാലാണ് ഫസ്റ്റ് കഴുകേണ്ടത്, ഇടത് കാലല്ല, വലതിനെയാണ് മുന്തിക്കുക, അത് സുന്നത്താണ്. ഇനി കഴുകുമ്പോൾ തന്നെ നമ്മൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ നിർബന്ധം, ഞെരിയാണി ഒഴിവാക്കാൻ പാടില്ല. കഴുകുമ്പോൾ ഞെരിയാണിയൊക്കെ സൂക്ഷിച്ച് കഴുകൽ, അതൊക്കെ ശ്രദ്ധിക്കണം, ഞെരിയാണി സൂക്ഷിച്ച് കഴുകണം. അതുപോലെ വിരലുകളുടെ
വിരലുകൾ തിക്ക കറ്റൽ സുന്നത്തുണ്ട്. അത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്, പക്ഷേങ്കിലും ഞാൻ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അത് മൂന്ന് പ്രാവശ്യം ചെയ്യട്ടോ. പിന്നെ അതിന് ശേഷം 13-ാമത്തേതാണ് വുളൂഇൻ്റെ ശേഷമുള്ള ദ്വാർ. വുളൂഇൻ്റെ ശേഷമുള്ള ദ്വാർ നമ്മൾ 6-ാമത്തെ പാഠത്തിലാണ് തോന്നുന്നു പഠിച്ചത്, ഫിഖ്ഹിൽ. അതും ചെയ്യണം. അത് ചെയ്താൽ അതിന് 7 മാർക്ക് ലഭിക്കും. ആ ദ്വാർ മാത്രം നിർവഹിച്ചാൽ മതി, 7 മാർക്ക് അതിന് തന്നെ ഉണ്ട്. ഏതാണ് ആ ദ്വാർ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ്. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴും ഉറക്കെ എന്ത് ചെയ്യണം? ചൊല്ലിയിട്ടായിരിക്കണം. കാരണം ഉസ്താദുമാർക്ക് എന്ത് രേഖപ്പെടുത്താനുള്ളതാണ്? മാർക്ക് രേഖപ്പെടുത്താനുള്ളതാണ്. അപ്പം നിയത്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിലെ ദിക്റുകൾ ചെല്ലുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കെ ചെല്ലണം ദുആ നിർവഹിക്കുമ്പോൾ കേട്ടോ. അവസാനത്തെ ദുആ വുളൂവിന് ശേഷമുള്ള ദുആ നിർവഹിക്കുമ്പോഴും ഈ രൂപത്തിൽ ഉറക്കെ ചെല്ലുക. അത് ശ്രദ്ധിക്കാം. അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.